السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. مهانا يا حدثنا أسرم بن حوشب عن بقية بن الوليد عن المعتمر بن أشرف عن محمد بن علي قال قال رسول الله صلى الله عليه وسلم القرآن أفضل من كل شيء دون الله. അള്ളാഹുവിന്റെ ദാത്ത് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവിന്റെ കിതാബാണ്. ദീർഘമായൊരു ഹദീസാണ്. ഇതിനു മുമ്പ് നമുക്ക് സ്വലാത്തു ചൊല്ലാം. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. അള്ളാഹുവിന്റെ ദാത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവിന്റെ കലാമാണ്. കാരണം അള്ളാഹുവിന്റെ സിഫത്തുകളിൽ പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ സിഫാത്തിൽ അസലിയിൽപ്പെട്ട റബ്ബിന്റെ സിഫത്താണ് അള്ളാഹുവിന്റെ കലാം. അള്ളാഹുവിന്റെ കലാം ഏറ്റവും ശ്രേഷ്ഠമാണ്. വഫദലുൽ ഖുർആനി അലാ സായിരിൽ കലാം കഫദലില്ലാഹി അലാ ഖൽഖിഹി. അള്ളാഹുവിന്റെ കലാമും മറ്റൊരുപാട് ആളുകളുടെ കലാം എന്ന് പറഞ്ഞാൽ സംസാരം. ഖുർആനല്ലാത്ത ബാക്കി എല്ലാം മാറ്റിവെച്ച് ഖുർആനിനെ നമ്മൾ നോക്കിയാൽ ഖുർആനും അതല്ലാത്ത വർത്തമാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹും അവന്റെ സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇനി മനസ്സിലാക്കേണ്ടത് ഫമൻ വഖറൽ ഖുർആന ഫഖദ് വഖറല്ലാഹ്. അള്ളാഹുവിന്റെ കലാമിനെ ഖുർആനിനെ ആരെങ്കിലും ബഹുമാനിച്ചാൽ فقد وقر الله അവൻ അല്ലാഹുവിനെയാണ് ബഹുമാനിച്ചത്. അല്ലാഹുവിന്റെ കലാമിനെ ബഹുമാനിച്ചാൽ അവൻ അല്ലാഹുവിനെയാണ് ബഹുമാനിച്ചത്. ഇപ്പോ ഖുർആൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ. ശുദ്ധിയുള്ള ആളുകളല്ലാതെ ഖുർആൻ തൊടരുത്. ശുദ്ധി എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ടെർമിനോളജിയിൽ വുദു ഉള്ള ആളുകൾ, അത് ചെറിയ അശുദ്ധിയുള്ള ആളുകൾക്ക് വുദു വേണം, വലിയ അശുദ്ധിയുള്ള ആളുകൾ ജനാബത്ത് കുടിച്ച് ശുദ്ധി വരുത്തണം, അവരെ ഖുർആൻ തൊടാവൂ. പിന്നെ ഒരു എക്സ്ക്യൂസ് പറയും. ഇപ്പോ മുതഅല്ലിം, പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കൊച്ചുമക്കൾ, 40 വയസ്സായിട്ട് പഠിക്കാൻ ഒരുങ്ങിയതാ, ഇവരൊക്കെ വുദു എടുത്തിട്ടേ തൊടാൻ പാടുള്ളൂ. പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ്, അവരുടെ പിരീഡിന്റെ സമയത്താണ് ഖുർആൻ തൊടാൻ പാടില്ല. പഠിക്കാൻ വേണ്ടി ഒരു എക്സ്ക്യൂസ് ഉണ്ട്. അതൊക്കെ പെട്ടെന്ന് നമ്മളൊക്കെ സാധാരണഗതിയിൽ മൊത്തത്തിൽ പറഞ്ഞു വരാറുണ്ട്. ആർക്കും ഖുർആൻ പഠിക്കുന്ന കുട്ടികൾക്ക് തൊടാലോ? ആരെ തൊടുന്നത്? ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി, അഫ്ദലുൽമുക്ക് പഠിക്കുന്ന കുട്ടിയോട് പഠിപ്പിക്കുന്ന ഉസ്താദ് പറഞ്ഞു കൊടുക്കുക എന്ത്? ഖുർആൻ എടുത്തപ്പോൾ അതിന് കുഴപ്പമില്ല, പഠിക്കാൻ വേണ്ടി. ളറൂറത്തായ വിഷയം, അവളുടെ ദീനിൽ അവൾക്ക് അത്യാവശ്യമായ ഒരു വിഷയം പഠിച്ചെടുക്കണം, അങ്ങനത്തെ ഒരു സ്റ്റേജിനാണ് ആ പെൺകുട്ടി. അപ്പോഴേ അവർക്ക് വുദു ഇല്ലാതെ തൊടാൻ ഒരു ചാൻസ് അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസ് ഇവിടെ നൽകുന്നുള്ളൂ. അതല്ല, അത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പഠിച്ചെടുക്കേണ്ട വിഷയമുള്ളൂ. ഖുർആൻ തൊടണ്ട മോളെ, തൊടാൻ പറ്റില്ല. ലാ യമസ്സുഹു ഇത് ഖുർആനോട് കാണിക്കുന്ന ബഹുമാനം. അതൊക്കെ തൊടാർക്ക് ആരതൊക്കെ പറഞ്ഞത് എന്നൊക്കെ ഖുർആനിന്റെ ലാഘവത്തിൽ കാണുന്നത് അള്ളാഹുവിനെ കേൾക്കുന്നതിന്റെ തുല്യമാണ്. ഇത് അള്ളാഹുവിന്റെ കലാമാണ്, റബ്ബിന്റെ കലാമാണ്. ഖുർആൻ പൊടി പിടിച്ച് കിടക്കരുത്. വീടുകളിലൊക്കെ ശ്രദ്ധിക്കണം. റമദാൻ കഴിഞ്ഞ് എടുത്തു വെച്ചാൽ ഇനി അടുത്ത റമദാൻ വരുമ്പോൾ ആലോചിക്കാം, അങ്ങനത്തെ അവസ്ഥ വരരുത്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ. ഈ കലാമിനെ ബഹുമാനിക്കുന്നത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്ന തുല്യമാണ്. ഫഖദ് വഖറല്ലാഹ് വമൻ ലം യുവഖ്ഖിറിൽ ഖുർആൻ ലം യുവഖ്ഖിറില്ലാഹ്. അള്ളാഹുവിനെ ബഹുമാനിക്ക, ഖുർആനെ ബഹുമാനിക്കാത്തവർ അള്ളാഹുവിനെ ബഹുമാനിച്ചില്ല. വഹുർമത്തുൽ ഖുർആനി ഇൻദല്ലാഹി കഹുർമത്തിൽ വാലിദി അലാ വലദിഹി. അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹു
അള്ളാഹുവിന്റെ ഖുർആനിന് റബ്ബിന്റെ അടുത്തുള്ള മഹത്വം ഏതുപോലെ നിറയുമോ, കഹുർമത്തിൽ വാലിദി അലാ വലദിഹി, ഒരു കുട്ടിക്ക് തന്റെ പിതാവിന്റെ മഹത്വം എത്രയാണോ, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിതാവിന്റെ മഹത്വം എത്രയാണോ അതുപോലെയാണ് അള്ളാഹുവിന്റെ കലാമിന് അള്ളാഹുവിന്റെ അടുത്തുള്ള മഹത്വം. യാ അല്ലാഹ്, ഹുർമത്തുൽ ഖുർആനി ഇൻദല്ലാഹ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ ഉദാഹരണമാണ് വലിയ അത്ഭുതം. പ്ലസ് ടുവിന് പഠിക്കുന്ന മക്കളോട് വർത്തമാനം പറയാൻ പേടിയുള്ള വാപ്പന്മാരും ഉമ്മമാരുള്ള കാലാണിത്. അവരോടും ഉണ്ടാൻ പറ്റില്ല, സ്വന്തം മോനാണിത്. കൈപിടിച്ച് നടക്കാൻ വയ്യാതെ ചെറിയ കുഞ്ഞായിരുന്ന കൈക്കുഞ്ഞായി വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞിന് ആ കുഞ്ഞ് വലുതായി ജീവനും ശരീരവും പുഷ്ടിയും മസിലൊക്കെ ഉണ്ടായി വന്നാൽ കുഞ്ഞിന് വാപ്പയുടെ മഹത്വം എത്രയാണെന്ന് മനസ്സിലാവുന്നില്ല, ഉമ്മയുടെ മഹത്വം എത്രയാണെന്ന് അറിയുന്നില്ല. കഹുർമത്തിൽ വാലിദി അലാ വലദിഹി, വാപ്പയുടെ ഒരു നിർദ്ദേശമോ അള്ളാഹുവിന് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരു വിഷയം, ദീനിന് എതിരല്ലാത്തൊരു വിഷയം ഉമ്മയോ വാപ്പയോ നിർദ്ദേശിച്ചാൽ അത് സ്വീകരിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. വി ഹാവ് നോ ചോയ്സ് ബട്ട് ടു ലിസൺ ടു ദം. ഇത് നമ്മുടെ മാതാപിതാക്കൾക്ക് വകവെച്ചു കൊടുക്കേണ്ട, മാതാപിതാക്കൾക്ക് അള്ളാഹു നൽകിയ അവകാശമാണ്. ഒരു കുട്ടിയും സ്വന്തം വാപ്പയോട് എതിർത്ത് സംസാരിക്കരുത്, ഒരു കുഞ്ഞും ഒരു ഉമ്മയോട് എതിർത്ത് സംസാരിക്കരുത്. വിശുദ്ധ ഖുർആനിന്റെ മഹത്വം പറയാൻ അള്ളാഹു ഉദാഹരണം പറഞ്ഞത് ഒരു കുഞ്ഞിന് വാപ്പയുടെ മഹത്വം എത്രയാണ്, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വാപ്പയുടെ മഹത്വം എത്രയാണോ അതുപോലെയാണ് അള്ളാഹുവിന്റെ അടുത്ത് ഖുർആനിന്റെ മഹത്വം. അപ്പൊ എത്രയാ മാതാപിതാക്കളെ മക്കൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയാം, നമ്മളൊക്കെ എഴുന്നേറ്റ് പോയിട്ട് ഇവിടെ കുറെ ഈ പ്ലസ് ടുവിനും ഡിഗ്രിക്കും പഠിക്കുന്ന മക്കളെ ഇവിടെ കൊണ്ടുവന്നിരുത്തേണ്ടത്, അവരോട് അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. അവർ പോലെ ഗെയിം കളിച്ചിരിക്കേണ്ടാവും പോരക്ക് അല്ലേ, അവരിത് കേൾക്കുന്നില്ല, അറിയുന്നില്ല, നമ്മൾ കേൾപ്പിച്ചു കൊടുക്കുന്നില്ല, അതിന് അവസരവും കൊടുത്തിട്ടില്ല. വാപ്പയുടെ മഹത്വത്രയാ ഉമ്മയുടെ മഹത്വത്രയാ അവർക്കറിയൂല. എന്നിട്ട് ഉമ്മാക്ക് ഇവളോട് പറയാൻ പേടി, മോളോട് വാപ്പാക്ക് മോനോട് സംസാരിക്കാൻ പേടി. ആരാ ഇത്? സ്വന്തം മോൻ സ്വന്തം മക്കളോട് ഒരു 12, 13, 14 ഇയേഴ്സ് ഓൾഡ് ഇവരോട് സംസാരിക്കാൻ സ്വന്തം ഉമ്മാക്കും വാപ്പാക്കും ധൈര്യമില്ല. പിന്നെ ഇപ്പൊ ആരവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക? ഹുർമത്ത് മനസ്സിലാക്കുന്നില്ല. ഈ ബഹുമാനമാണ് ദീനിന്റെ അസുല്, ഈ ആദരവാണ് ഇസ്ലാമിന്റെ അസുല്. ഇതാണ്, ഇത് തകർത്തി കളഞ്ഞാൽ പിന്നെ ലോകത്ത് ദീനിന്റെ അടിസ്ഥാനം നഷ്ടപ്പെട്ടു പോകും. ഹുർമത്ത് ചെയ്യ, അല്ലാഹുവിന്റെ കലാമിനെ ഹുർമത്ത് ചെയ്യ. അൽ ഖുർആനു ഷാഫിഉൻ മുഷഫഉൻ, ഖുർആൻ ഷഫാഅത്ത് ചെയ്യും, മുഷഫഉൻ ആ ഷഫാഅത്ത് അല്ലാഹു തആല സ്വീകരിക്കുകയും ചെയ്യും, ആ ഷഫാഅത്ത് അല്ലാഹു തആല സ്വീകരിക്കുകയും ചെയ്യും. يا حملة القرآن استجيبوا لربكم بتوقير كذا كتابه يجدكم حبا. ശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയവരും പഠിച്ച ആളുകളും അല്ലാഹുവിന് ഉത്തരം ചെയ്യണം, അല്ലാഹുവിന് ഉത്തരം ചെയ്യണം. യജിദുക്കും ഹിബ്ബ, അല്ലാഹുവിന്റെ സ്നേഹം നിങ്ങൾക്ക് അവൻ വർദ്ധിപ്പിച്ചു തരും. വയുഹബ്ബിബുക്കും ഇലാ ഇബാദിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ മനസ്സിൽ നിങ്ങളോട് ഇഷ്ടം അല്ലാഹു തോന്നിപ്പിക്കും. അല്ലാഹുവിന്റെ കലാം കൊണ്ട് നടക്കുന്നവർ അതിന്റെ മഹത്വം മനസ്സിലാക്കി ജീവിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ കിതാബിൽ ഒരു സൂറത്തുണ്ടെന്ന് ഓർക്കണേ, അതിന് അസീസ എന്നാണ് പേര് പറയുന്നത്. ആ സൂറത്ത് കൊണ്ടു നടക്കുന്നവർ നാളെ ഖിയാമത്ത് നാളിൽ വിളിക്കപ്പെടുന്നത് ഷരീഫ് എന്നാണ്. രണ്ട് ഗോത്രങ്ങൾ അവരിലുള്ള ആളുകളുടെ എണ്ണത്തെക്കാളും കൂടുതലുള്ള ആളുകൾക്ക് ഈ സൂറത്ത് നാളെ ശഫാഅത്ത് ചെയ്യും. വഹിയ സൂറത്തു യാസീൻ, അത് സൂറത്തു യാസീനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഇൻ المرسلين على صراط مستقيم تنزيل العزيز الرحيم ياسين എന്താണ് യാസീൻ? യാഉം സീനും രണ്ട് അക്ഷരങ്ങളാണ്. ഇത് മിൻ അസ്മാഇ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരുകളിൽപ്പെട്ട പേരാണെന്നുള്ള അഭിപ്രായമുണ്ട്.
ചിലർ പറഞ്ഞു അല്ല മിൻ അസ്മാഇൽ അസ്മാഇല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ പേരുകളിൽപ്പെട്ട പേരാണെന്നും യാസീനെ സംബന്ധിച്ച അഭിപ്രായമുണ്ട്. യാസീൻ അതല്ല, ഹുറൂഫുൻ മുഖത്തഅ disjointed letters. ഖുർആനിന്റെ ആദ്യങ്ങളിൽ അള്ളാഹു ഉപയോഗിക്കുന്ന ഈ ഖുർആൻ അറബിയിലുള്ളതാണ്. അറബി നിങ്ങൾക്കറിയുന്ന ഭാഷയാണല്ലോ, 28 അക്ഷരങ്ങളല്ലേ ഉള്ളൂ. ഈ ഖുർആൻ ഉണ്ടായത്, ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി, നിങ്ങളൊന്ന് പരിശ്രമിക്കിൻ. ഖുർആന് പോലോത്ത ഒരു ഗ്രന്ഥം, ഖുർആനിൽ ഏതുപോലോത്ത ഒരു സൂറത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയോ എന്ന് നോക്കിൻ എന്ന അള്ളാഹുവിന്റെ വെല്ലുവിളി എല്ലാ അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന സൂറത്തിലും കാണാൻ കഴിയും. ഹാമീം, പ്രത്യേകത കാഫ് ഹായ ഐൻ സാദ്, ഹാമീം, ത്വാഹ, യാസീൻ, ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങൾ, അതിനാണ് ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറയാം. അങ്ങനെ തുടങ്ങുന്ന ഏത് സൂറത്തും പരിശോധിച്ചാൽ തൊട്ട് ഉടനെ അള്ളാഹുവിന്റെ ഖുർആനെ സംബന്ധിച്ച് പരാമർശം വരും. ഉടനെ പറയും ഖുർആനെ കുറിച്ച്.